കേരളത്തിൽ ആദ്യമായാണ് സിപിഐഎം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന് തുടർഭരണം ലഭിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആവേശനിർഭരമായ ഒരു കാര്യമാണിതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾക്ക് പ്രതിപക്ഷത്തിനും ബിജെപിക്കും മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെയും ബിജെപിയുടെയും എല്ലാം അനൗദ്യോഗിക ജിഹ്വകളായി പ്രവർത്തിക്കുന്ന പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇത് സഹിക്കാവുന്ന ഒന്നല്ല. വല്ലാത്ത അസ്വസ്ഥതയാണ്, അസഹ്യമായ വേദനയാണ്. പ്രതിപക്ഷത്തോടും ബിജെപിയോടും ഒപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുതരം കേരളവിരുദ്ധ വികാരമായി മാറുന്നതിനെക്കുറിച്ച് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം മുൻപും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള വിരോധം കേരളത്തോടുള്ള വിരോധമായി മാറുക, സിപിഐഎമ്മിനോടുള്ള വിരോധം ഗവൺമെൻറ്റിനോടുള്ള ശത്രുതയായി മാറുക, അതിന് എന്ത് ഹീനകൃത്യവും ചെയ്യും എന്ന നിലവാരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സിപിഐഎമ്മിനെയും എല്ലാം അപകീർത്തിപ്പെടുത്താൻ എന്തും പറയാം എന്ന നിലയിൽ എത്തിയിട്ടുണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ. അക്കൂട്ടത്തിൽ മുന്നിൽ മലയാള മനോരമയാണ്. അങ്ങനെ പുലഭ്യം പറയുന്നതിനിടയിൽ ഇന്നലെ തങ്ങൾ പറഞ്ഞതെന്ത് എന്നുപോലും ഇക്കൂട്ടർക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ കൗതുകകരമായ ഒരു ഉദാഹരണമാണ് പോയ വാരമുണ്ടായത്. കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിശ്വസനീയമായ വളർച്ചയുടെ പാതയിലാണ് കേരളം. ആ വ്യാവസായിക വളർച്ച സംബന്ധിച്ച വാർത്തകൾ ശരിയല്ല എന്ന് സ്ഥാപിക്കാനാണ് മലയാള മനോരമ ചാനലും പത്രവും കുറച്ചു നാൾ മുൻപ് ഭഗീരഥ ശ്രമം നടത്തി അപഹാസ്യരായി മാറിയത്. എന്നിട്ടും പക തീർന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഒരു വ്യവസായ സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഒരു പപ്പടം കോമൺ ഫെസിലിറ്റി സെൻ്ററാണ് ഒരു സംരംഭം. അത് പപ്പട നിർമ്മാണ രംഗം കൂടുതൽ നവീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനും അതുവഴിയുള്ള വിപണി സാധ്യതകളുമെല്ലാം മനസ്സിലാക്കിയാണ് ആരംഭിച്ചത്. മലയാള മനോരമ വല്ലാതങ്ങ് പരിഹസിക്കുകയാണ്. സാമാന്യ വിവേകം സമീപത്തൂടെ പോലും പോയിട്ടില്ലാത്ത പത്രത്തിൻ്റെ അതേ നിലവാരത്തിലുള്ള പത്രപ്രവർത്തകൻ്റെ വിചിത്രമായ കുറിപ്പാണ്, ഒരു പരിഹാസപൂർണമായ ആക്ഷേപമാണ് നമുക്ക് വായിക്കാനാവുന്നത്. പി രാജീവിൻ്റെ ഒരു കാർട്ടൂണും വരച്ചു ചേർത്തിട്ടുണ്ട്. ഇരുകൈയിലും പപ്പടവുമായി നിൽക്കുന്ന ഒരു കാർട്ടൂൺ. പിന്നെ പരസ്പര ബന്ധമില്ലാത്തത് എന്തൊക്കെയോ പുലമ്പുകയാണ്, പരിഹസിക്കുകയാണ് മനോരമ. പക്ഷേ മനോരമയ്ക്ക് പപ്പടത്തോട് പരിഹാസമാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. കുറച്ചുനാൾ മുൻപ് ഇതേ മലയാള മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ഈ സമയത്ത് ഓർക്കുന്നത് ഉചിതമായിരിക്കും. അന്ന് മനോരമ പറയുന്നത് പപ്പട നിർമ്മാണ സംരംഭങ്ങൾ, യൂണിറ്റുകൾ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു എന്നാണ്. ഒരു ചെറിയ യൂണിറ്റിന് പോലും 155,000 രൂപ വരെ പ്രതിമാസം വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നും മികച്ച ലാഭമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ലഘു സംരംഭം എന്നുമാണ്. സംരംഭകരെ പപ്പടത്തിൻ്റെ വഴിയിലേക്ക് വരൂ എന്ന് മനോരമ ആഹ്വാനം ചെയ്യുന്നു. വലിയ ലാഭകരമാണ് ഈ ലഘു സംരംഭം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 150,000-ൽ അധികം മാസം ലാഭമുണ്ടാക്കാനാവും എന്ന് മനോരമ ആണയിടുന്നു. മനോരമ വാർത്തയെ വിശ്വസിച്ച് ആ രംഗത്തേക്ക് പക്ഷേ ഒരു സംരംഭകൻ കടന്നു വരുമ്പോൾ മനോരമ പരിഹസിക്കുന്നു. ഇത് പപ്പടത്തോടുള്ള എതിർപ്പല്ല, ഇത്തരം യൂണിറ്റുകളോടുള്ള പരിഹാസവുമല്ല, മറിച്ച് മനോരമയ്ക്ക് പപ്പടം ഇഷ്ടമാണ്, അത്തരം യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സംരംഭകർക്ക് ഇതൊരു സുവർണാവസരമാണ് എന്ന് വാർത്ത കൊടുക്കുകയും ചെയ്യും. പക്ഷേ ആ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി പി രാജീവ് വരരുത്, സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ഉണ്ടാവരുത്. സർക്കാർ പിന്തുണച്ചാൽ, മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ മനോരമ പപ്പടത്തെ എടുത്ത് വലിച്ചെറിയും. ഇതാണ് മനോരമയുടെ മാധ്യമ പ്രവർത്തനം. വർത്തമാനകാല മാധ്യമ പ്രവർത്തന രംഗത്ത് മനോരമ അപമാനകരമായ ഇങ്ങനെ എത്ര മുദ്രകളാണ് ചേർത്ത് വയ്ക്കുന്നത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അറുതി വരുത്താനും അതുവഴി ദേശീയപാതയിലും മറ്റു പ്രധാന നിരത്തുകളിലും പൊലിയുന്ന ജീവനുകൾ രക്ഷിക്കാനും AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ മലയാള മനോരമയ്ക്ക് മറ്റു ചിലർക്കും
ഒട്ടും ദഹിച്ചിട്ടില്ല. പപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെവിടെയും നിയമലംഘനങ്ങൾ തടയാനും മനുഷ്യജീവൻ രക്ഷിക്കാനും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ സർവാത്മന സ്വാഗതം ചെയ്യുന്ന മനോരമയ്ക്ക് കേരളത്തിലെ പരിഷ്കാരം പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ല. കേന്ദ്ര നിയമമായിരുന്നിട്ടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ യുദ്ധപ്രഖ്യാപനവുമായി മനോരമ മുൻപോട്ടു പോവുകയാണ്. പോയ വാരം മലയാള മനോരമ ന്യൂസ് ചാനൽ ഇത് സംബന്ധിയായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് സ്വയം പരിഹാസ്യമായതെങ്ങനെ എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ചാനൽ മാത്രമല്ല, പത്രവും വിടുന്നില്ല. സ്വയം പരിഹാസ്യനായേ അടങ്ങൂ എന്നൊരാൾ തീരുമാനിച്ചാൽ ആർക്കും അവരെ രക്ഷിക്കാനാവില്ല. മലയാള മനോരമ പത്രത്തിൽ AI ക്യാമറകൾക്കെതിരായ കൊട്ടേഷൻ പ്രവർത്തനം മനോരമ വീണ്ടും തുടരുകയാണ്. മനോരമ വാർത്തയുടെ തലക്കെട്ട് വകതിരിവില്ലാത്ത AI ക്യാമറ എന്നാണ്. വശം തിരിഞ്ഞിരുന്നാലും ചെവിയിൽ കൈകൊണ്ട് തൊട്ടാലും ഒക്കെ പിഴയാണ് എന്ന് മനോരമ തലക്കെട്ടിലൂടെ വായനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. AI ക്യാമറകൾ ശരിയായ നിയമലംഘനങ്ങൾ മാത്രമല്ല, അബദ്ധത്തിൽ ഒന്ന് തിരിഞ്ഞിരുന്നാലും ചെവിയിൽ കൈകൊണ്ട് തൊട്ടാലും ഒക്കെ പിഴയിടും എന്നാണ് തലക്കെട്ടിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ രസം, ഈ വാർത്ത വായിച്ചു പോകുമ്പോൾ താഴേക്ക് വരുമ്പോൾ മനോരമ കാര്യം പറയുന്നുണ്ട്. AI ക്യാമറകളെ മാത്രം വിശ്വസിച്ചല്ല പിഴയിടുന്നത്, മറിച്ച് മനുഷ്യരുടെ ഇടപെടലും ഇതിൻ്റെ ഭാഗമായി വരുന്നു. പൂർണ്ണമായും യന്ത്രത്തെ വിശ്വസിച്ചുകൊണ്ടല്ല എന്ന് മനോരമ തന്നെ പറയുന്നു. ഇത് തുടർ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമാണ് പിഴ ഈടാക്കുന്നത് എന്ന സത്യം വാർത്തയിൽ പറയാതെ പറയുന്നുണ്ട്. തലക്കെട്ട് വായിച്ച് നാലു പേരെങ്കിൽ നാലു പേർ തെറ്റിദ്ധരിക്കട്ടെ എന്നാണ് മനോരമ കരുതുന്നത്. മനോരമയെക്കൊണ്ട് സാധിക്കുന്നത് ആവട്ടെ എന്ന് ചുരുക്കം. ഇക്കാര്യത്തിൽ മനോരമ തനിച്ചാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ ഗവൺമെൻറ് വിരുദ്ധ കുത്തിത്തിരിപ്പിനും മനോരമയോടൊപ്പം മാതൃഭൂമിയുമുണ്ട്. AI ക്യാമറകളെ സംബന്ധിച്ച്, ട്രാഫിക് നിയമലംഘനങ്ങളെ സംബന്ധിച്ച് മനോരമയിൽ വരുന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്തകളോടൊപ്പം മാതൃഭൂമിയും അണിനിരക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ ബസ്സുകളിലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നു എന്നതാണ് വാർത്ത. കാർട്ടൂണിൽ ഗതാഗത മന്ത്രി ആൻ്റണി രാജുവിൻ്റെ ചിത്രമാണ്. പരിഹസിച്ചുകൊണ്ടുള്ള അടിക്കുറിപ്പ് വേറെയുമുണ്ട്. എന്നാൽ മാതൃഭൂമിയുടെ ഉൾപേജിൽ സെപ്റ്റംബർ 1 മുതലുള്ള ഈ നിയമ പരിഷ്കാരം അത് കേന്ദ്ര നിയമമാണ് എന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. കേന്ദ്ര നിയമം കേരളത്തിൽ നടപ്പാക്കരുത് എന്ന നിലപാടാണോ മാതൃഭൂമിക്കുള്ളത് എന്നാരും ചോദിക്കരുത്. കേന്ദ്രത്തിൻ്റേതായാലും സാർവദേശീയ തലത്തിലുള്ളതായാലും എന്തുതന്നെയായാലും കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരാക്രമണത്തിന് ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ഗവേഷണത്തിലാണ് മാതൃഭൂമിയും. ഗോവിന്ദൻ മാഷ്ടറുടെ പ്രസ്താവന തെറ്റായി പ്രസിദ്ധീകരിച്ചതിൻ്റെ ജാള്യം തീർക്കാൻ ഗോവിന്ദൻ മാഷ് മലക്കം മറിഞ്ഞു എന്നാണ് മാതൃഭൂമി പറയുന്നത്. മലക്കം മറിഞ്ഞത് ഗോവിന്ദൻ മാഷല്ല, വീണിടത്ത് കിടന്ന് ഉരുളുന്നത് ജാള്യത മറയ്ക്കാൻ മാധ്യമങ്ങളാണ്. പറഞ്ഞ കാര്യം തന്നെയാണ് ഗോവിന്ദൻ മാഷ് ആവർത്തിക്കുന്നത്. മലയാളം അറിയുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ അല്പവും വെള്ളം ചേർക്കാതിരിക്കുമ്പോൾ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പച്ചക്കള്ളം പ്രചരിപ്പിച്ചാൽ അതിന് മറുപടി പറയും. വ്യക്തിഹത്യാപരമായ വാർത്തകൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രസിദ്ധീകരിച്ചാൽ അത്തരം വാർത്തകൾ മൂലം പരിക്കേറ്റവർ പരാതി കൊടുക്കും. നിയമാനുസൃതം നടപടികൾ മുൻപോട്ടു നീങ്ങും. ഇത് പുതുമയുള്ള കാര്യമല്ല. ഇക്കാര്യം തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ആദ്യവും പിന്നെയും പറഞ്ഞത്. എന്നാൽ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതോ അവരവരുടേതായ നിക്ഷിപ്ത താല്പര്യത്തോടെയാണ്. മനോരമ വാർത്തയുടെ തലക്കെട്ട് ഇനിയും കേസിൽ കുടുക്കും എന്നാണ്. എന്നാൽ ഗോവിന്ദൻ മാസ്റ്റർ എവിടെയും കുടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. കുടുക്കും എന്ന വാക്കിന് ഒരൊറ്റ മലയാള അർത്ഥമേയുള്ളൂ. നിരപരാധികളായവരെ, യഥാർത്ഥത്തിൽ ഒരു കുഴപ്പവും ചെയ്യാത്തവരെ കുൽസിത മാർഗത്തിലൂടെ കേസിൽ പെടുത്തും എന്ന് തന്നെയാണ് കുടുക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം. കുടുക്കും എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല. CPIM ചിന്തിച്ചിട്ടേയില്ല.
മറിച്ചാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ പറഞ്ഞ വാക്ക് ഒന്ന് വീണ്ടും സംപ്രേഷണം ചെയ്യാൻ ചാനലുകൾ തയ്യാറാവണം. അത് ഉണ്ടായിട്ടുമില്ല. കുടുക്കും എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതല്ല, മനോരമയുടെ ഓഫീസിൽ നിന്ന് ആരോ പറഞ്ഞതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മനോരമയ്ക്കാണ്. മനോരമ പറഞ്ഞത് ഗോവിന്ദൻ മാഷയുടെ തലയിൽ വെക്കുന്നത് മാധ്യമധർമ്മമല്ല. പറഞ്ഞത് മാഷ് ആവർത്തിച്ചിട്ടുണ്ട്. പറയാത്തത് പറഞ്ഞുവെന്ന് മനോരമ പറഞ്ഞാൽ അത് മനോരമയുടെ ഉത്തരവാദിത്വത്തിലുമാണ്. മലക്കം മറിയുന്നത് ആരാണെന്ന് കണ്ണാടിയെടുത്ത് നോക്കിയാൽ മനോരമയ്ക്കും മാതൃഭൂമിക്കും വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. ഒരു താൽക്കാലിക ജോലി ലഭിക്കാനായി പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു എന്നതാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്നു വരുന്ന വാർത്താ വിവാദം. ഉയർന്നു വന്ന വിഷയത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു, നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് തൃപ്തരാവാതെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം ആഗോള വാർത്തയായി വാർത്താ വിവാദമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും തലയിലേറ്റി നടക്കുകയാണ്. അതിൻ്റെ കാരണം ഇതിൽ ആരോപണ വിധേയയായിട്ടുള്ളത് ഒരു മുൻ എസ് എഫ് ഐ പ്രവർത്തകയാണ് എന്നതാണ്. മുൻപ് എസ് എഫ് ഐയുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ വാർത്തയ്ക്ക് കൈവരുന്ന പ്രാധാന്യം പറയേണ്ടതില്ല. പക്ഷേ വാർത്ത കാണുന്നവർ വായിക്കുന്നവർ വ്യാജരേഖകളോട് വ്യാജ സർട്ടിഫിക്കറ്റുകളോട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ ലക്കത്തിൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റും വ്യാജ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി വക്കീലായി വിലസിയ കോൺഗ്രസ് നേതാവ് സെസി സേവ്യറെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അന്ന് ഈ ഹൃദയവേദന കേരളത്തിൽ ഒരു മാധ്യമത്തിനും ഉണ്ടായിരുന്നില്ല. ആരും ഇതൊരു ചർച്ചാ വിഷയമായി എടുത്തതുമില്ല. എന്നാൽ അത് ഒറ്റപ്പെട്ടൊരനുഭവമല്ല, ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നു. കെ എസ് യുവിൻ്റെ സംസ്ഥാന കൺവീനർ അദ്ദേഹത്തിൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒരു മാധ്യമവും കണ്ട മട്ടു നടിക്കുന്നില്ല. ആർക്കും അന്തിചർച്ച നടത്തണ്ട, മുഖപ്രസംഗം എഴുതുകയും വേണ്ട. വ്യാജ സർട്ടിഫിക്കറ്റിനെതിരായ വികാരം പത്രമാപ്പീസിലെ അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇതാണ് ശരിയായി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അവസരം. മാധ്യമങ്ങൾക്ക് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും വിരോധമുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റിനോടല്ല, അത് ഇടതുപക്ഷ ബന്ധമുള്ള ആരെങ്കിലും ചെയ്താൽ അതിനോടാണ്. കെ എസ് യുവിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റാണ്. മുൻ എസ് എഫ് ഐ പ്രവർത്തകയുടേതാണെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമാണ്. മുഖം നോക്കാതെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തെറ്റായ പ്രവണതകളെയും എതിർക്കാനുള്ള കരുത്ത്, ചങ്കുറപ്പ് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൈവരിക? വ്യാജരേഖയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കുറ്റകൃത്യത്തിൽ പ്രതിസ്ഥാനത്ത് വന്നാലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾ നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണം സ്വതന്ത്ര മാധ്യമപ്രവർത്തനം എന്ന മേനിനടിക്കലിൻ്റെ മുഖം മൂടിയാണ് കേരളത്തിൽ പിച്ചി ചീന്തി എറിയുന്നത്. ഈ പോയ വാരം ഒരു മുൻമന്ത്രിയായ കോൺഗ്രസ് നേതാവിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിനെയാണ് ഇ ഡി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതുൾപ്പെടെയുള്ള കേസുകളിൽ ചോദ്യം ചെയ്തത്. എന്നാൽ ഇത് പ്രധാന വാർത്തയായോ ഒരു വൈകുന്നേര ചർച്ചയായോ കേരളത്തിൽ മാധ്യമങ്ങൾ പരിഗണിച്ചില്ല. മുൻ മന്ത്രി എന്നതൊരു പ്രശ്നമല്ല, മുൻ എസ് എഫ് ഐ പ്രവർത്തകയായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാം എന്നതാണ് മനസ്സിലിരിപ്പ്. ഇനി മുൻ മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് കെ പി സി സി ഭാരവാഹി എബ്രഹാമിൻ്റെ വീട്ടിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നു. അത് സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിൻ്റെ കഴിഞ്ഞ ലക്കവും കേസ് സംബന്ധിച്ച് വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് നടന്നിരുന്നു. ആർക്കും ചർച്ച ചെയ്യണ്ട, ആർക്കും മുഖപ്രസംഗം എഴുതണ്ട. തീവെട്ടിക്കൊള്ളയ്ക്ക് പത്രക്കടലാസും ടി വി ചാനലും സംരക്ഷണം ഒരുക്കുകയാണ്. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. തട്ടിപ്പ് നടത്തുന്നത്, കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെങ്കിൽ സംരക്ഷിക്കാൻ ജീവൻ കൊടുക്കാനും തയ്യാറായി മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും സന്നിഹിതരാണ്. മുൻ മന്ത്രിയുടെ സ്ഥാനത്ത്
വല്ല മുൻ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗമോ മറ്റോ ആണെങ്കിൽ ധാർമ്മിക രോഷം ചിറകു വിടർത്തുന്നത് എങ്ങനെയെന്ന് ഇക്കൂട്ടർ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ കാർമ്മികത്വത്തിൽ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ വിരുദ്ധരും ഒന്നു ചേർന്ന് അന്തിമ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. തുടർഭരണം ഏൽപ്പിച്ച ആഘാതം വല്ലാതെ മാനസികാവസ്ഥയെ ബാധിച്ചതിൻ്റെ തുടർച്ചയിലാണ് ഈ യുദ്ധവും. ഇപ്പോൾ ഏഷ്യാനെറ്റ് പറയുന്നത് ഇനി അവർ മിണ്ടും എന്നാണ്. ഇനി ഏഷ്യാനെറ്റ് മിണ്ടിത്തുടങ്ങും അത്രേ. ഏഷ്യാനെറ്റ് മിണ്ടുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ തിരിച്ചറിവ്. ഏഷ്യാനെറ്റൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. എവിടെയാണ് ഏഷ്യാനെറ്റ് മിണ്ടിയിട്ടുള്ളത്? മിണ്ടും എന്ന് മേനി മേടിച്ചാൽ പോരാ, മിണ്ടി കാണിക്ക്. ഇന്ത്യ ഏകാന്തമായൊരു ജ്വാല കണക്കെ കണ്ണടയ്ക്കുമ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ? രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങൾ ഓരോന്നായി തകർന്നു വീഴുമ്പോൾ മോദിക്ക് സ്തുതി പാടുന്ന ഏഷ്യാനെറ്റ് മുതലാളിയുടെ ചില്ലറ വാങ്ങി അടിമവേല ചെയ്യുന്ന ആശ്രിതന്മാരായിരുന്നു നിങ്ങളെല്ലാവരും. മുതലാളി ബി ജെ പിയുടെ വിലക്കെടുത്ത, ബി ജെ പിയെ വിലക്കെടുത്ത പുത്തൻ പണക്കാരനാണ് എന്നതുമാത്രമല്ല, ഏഷ്യാനെറ്റിലെ ജീവനക്കാരുടെ ഏക സംഘടന ആർ എസ് എസ് സംഘടനയാണത്രേ. മുതലാളി ആർ എസ് എസിനെ വിലക്കെടുത്ത പുത്തൻ പണക്കാരൻ. തൊഴിലാളികൾ എന്ന് മേനി നടിക്കുന്നവർ ആർ എസ് എസിൻ്റെ സംഘടനയിലെ അംഗങ്ങൾ. അതാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് രാജ്യമെമ്പാടും മനുഷ്യാവകാശ ലംഘനങ്ങൾ കൊടികുത്തി വാഴുമ്പോൾ നിശബ്ദത പാലിച്ചവരാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോൾ ശബ്ദമുയർത്തുന്നു എന്ന് നടിക്കുന്നവർ. മാധ്യമപ്രവർത്തകർ 12 പേർ ഉത്തർപ്രദേശിൽ ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ അരയക്ഷരം മിണ്ടിയിട്ടില്ല. 66 മാധ്യമപ്രവർത്തകരെ തുറങ്കിലടച്ചപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന ഭാവം നടിച്ചു. രാജ്യത്ത് മതനിരപേക്ഷത തകർക്കപ്പെട്ടപ്പോൾ, രാജ്യത്തെ തകർക്കുന്ന നയങ്ങൾ തുടർച്ചയായി മോദി സർക്കാർ നടപ്പാക്കിയപ്പോൾ ഓച്ഛാനിച്ചു നിന്നു. ഇടയിൽ എപ്പോഴോ അശ്രദ്ധ മൂലമോ മറ്റോ ഒരു വാർത്ത നാമമാത്രമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ സംപ്രേഷണം തന്നെ നിർത്തിവയ്പ്പിച്ചു കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ സംപ്രേഷണം നിർത്തിവയ്പ്പിച്ചപ്പോൾ മീഡിയ വൺ ചാനൽ സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിയമ പോരാട്ടം നടത്തി സംപ്രേഷണാവകാശം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഏഷ്യാനെറ്റോ കോടതിയുടെ വഴിയെ പോയില്ല. സാഷ്ടാംഗം ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തി.